ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒരു സാധനമാണ് പാറ്റ. അപ്പൊ പാറ്റ എങ്ങനെ തുരത്താന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ടിപ്സാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ആദ്യത്തെ ടിപ്പ്, നമുക്ക് കറുവേല കുറച്ച് എടുക്കാം. ഫ്രഷ് കറുവേല ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോ ഇവിടെ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ലേശം വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ കബോച്ചിനകത്തൊക്കെ ഇതുപോലെ തന്നെ കറുവേല ഉണങ്ങിയതോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ വെച്ച് കൊടുക്കുന്നതും നമ്മുടെ പാറ്റയെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിധിവരെയൊക്കെ പറ്റാറുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുക്കളയിൽ രാത്രിയിൽ നമ്മുടെ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് നമ്മുടെ അടുക്കള നന്നായിട്ട് തുടച്ചിട്ടാൽ മതി. നമ്മൾ ഏത് ടിപ്പുകളാണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് പാറ്റ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മുടെ കറുവേലയുടെ വെള്ളം വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നതായിരിക്കും പാറ്റകളെ നല്ലപോലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാനൊരു സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാനൊരു പകുതി സവാള എടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ലേശം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് കുരുമുളകായിട്ടുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമുക്കിതിനൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോ ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിനി വെള്ളം രാത്രി നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ നന്നായിട്ടൊന്ന് തുടച്ചിട്ടാൽ മതി. കാരണം ഈ നമ്മുടെ ഉള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ സ്ട്രോങ് സ്മെല്ലുള്ളത് കൊണ്ട് പാറ്റകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റകളെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് നാരങ്ങ കൊണ്ടുള്ളതാണ്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ടിപ്പുമാണ്. നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം. നമുക്ക് രാത്രി നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നാരങ്ങ നീര് വെച്ചിട്ട് നമ്മുടെ അടുക്കള നല്ല വൃത്തിയായിട്ടൊന്നും തുടച്ചിട്ടാലും മതി. നമ്മുടെ നാലാമത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. നമുക്ക് ലേശം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏത് പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ചേർത്ത് ഞാനിപ്പോ ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് വെള്ളം. നമുക്കിനി ഇതുകൊണ്ട് നമ്മുടെ അടുക്കള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി രാത്രി. ഇത് നമ്മുടെ അഞ്ചാമത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി മിക്സ് ചെയ്തത് നമ്മുടെ പാറ്റയൊക്കെ കൂടുതലായിട്ട് കാണുന്ന റൂമിന്റെ സൈഡുകളിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ആറാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് എടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചതച്ച ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി ഇതുകൊണ്ടിട്ട് നമ്മുടെ പാറ്റകൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ ഏഴാമത്തെ ടിപ്പിനായിട്ട് ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പും കൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ പാറ്റകളൊക്കെ കൂടുതലായിട്ട് കാണുന്ന റൂമിന്റെ സൈഡിലുകളിലൊക്കെ അടിച്ചു കൊടുക്കാം. നമ്മുടെ 8-ാമത്തെ ടിപ്പ് വളരെ എളുപ്പമുള്ളതാണ്. ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് പാറ്റകൾ കൂടുതലായിട്ട് കാണുന്ന സൈറ്റിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നൈറ്റിൽ ഇത് വെച്ചിട്ട് നമ്മുടെ റൂമെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു വിടാം. നമ്മുടെ 9-ാമത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിന് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതുപോലെ തന്നെ പൊടിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. നമുക്കിനി ഇത് നമ്മുടെ ഫ്ലോറുകളില് അതുപോലെ തന്നെ കബോർഡിന്റെ അകത്തൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ 10-ാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാറ്റ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ടിപ്സ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ പാറ്റ നമുക്ക് നന്നായിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.